കേരളത്തിലെ നെല്ലിന്റെ ഉൽപാദനവും വിസ്തൃതിയും വളരെ ആശങ്കാജനകമായ രീതിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. 1980 കാലഘട്ടത്തിൽ നമുക്ക് കേരളത്തിൽ 8 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷി ഉണ്ടായിരുന്നു. ഇന്ന് കേവലം 2 ലക്ഷം ഹെക്ടറിൽ താഴെ മാത്രമായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. ഇതിന്റെ ഒരു പരിണത ഫലം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നമുക്ക് ആവശ്യമുള്ള 40 ലക്ഷം ടൺ അരിയിൽ 6 ലക്ഷം ടൺ മാത്രമാണ് കേരളത്തിൽ ഉൽപാദനത്തിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. എന്നാൽ നമുക്ക് നല്ല ഉൽപാദനം തരാൻ സാധ്യതയുള്ള നെൽ വയലുകൾ കോൾ നിലങ്ങളിലും അല്ലാതെയുമൊക്കെ നമുക്ക് ധാരാളം നെൽ വയലുകളുണ്ട്. എന്നിട്ട് പോലും നമുക്ക് ആവശ്യമുള്ള ഉൽപാദനം നടത്താൻ സാധിക്കുന്നില്ല എന്നുള്ള വളരെ ഖേദകരമായ അവസ്ഥയാണ്. ഈ സാഹചര്യത്തിൽ ശാസ്ത്രീയമായ നെൽകൃഷിയിലൂടെ കൂടുതൽ നെല്ല് ഉൽപാദിപ്പിച്ചും കൂടുതൽ വിസ്തൃതിയിൽ നെല്ല് കൃഷി ചെയ്തും ഒരുപ്പൂ നിലങ്ങളുള്ളത് ഇരുപ്പൂ നിലങ്ങളാക്കിയും ഇരുപ്പൂ നിലങ്ങളുള്ളത് മൂന്ന് കൃഷി ചെയ്യുന്ന നിലങ്ങളാക്കിയും നമുക്ക് ഉൽപാദനം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. വളരെയധികം മനുഷ്യാധ്വാനവും അർപ്പണ മനോഭാവവും അനിവാര്യമായ ഒരു കൃഷിയാണ് നെൽകൃഷി. വിത്ത് തിരഞ്ഞെടുക്കുന്നത് മുതൽ വിളവെടുപ്പ് വരെ ശ്രദ്ധയോടെയുള്ള പരിപാലനവും ഈ കൃഷിക്ക് അത്യാവശ്യമാണ്. കൃഷി ചിലവ് കുറച്ച് വിളവ് വർദ്ധിപ്പിക്കുവാൻ കഴിയുന്നതിലാണ് നെൽകൃഷിയുടെ വിജയം. ശാസ്ത്രീയ കൃഷിരീതികൾ അവലംബിച്ചാൽ കർഷകർക്ക് നെൽകൃഷിയിൽ ഈ വിജയം കൊയ്യാം. പലപ്പോഴും സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രദേശത്തേക്ക് യോജിക്കാത്ത മൂപ്പുള്ള ഇനങ്ങൾ തിരഞ്ഞെടുക്കുകയും അത് പ്രതീക്ഷിച്ചതിൽ കൂടുതൽ കാലം വയലിൽ നിൽക്കുകയും കൊയ്ത് വരുമ്പോഴത്തേക്ക് കൂടുതൽ മഴ വരികയോ അല്ലെങ്കിൽ വരൾച്ച വരികയോ ചെന്ന് വിള നഷ്ടപ്പെടുകയോ ചെയ്യുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നെല്ലിൽ നിന്നുള്ള ഉൽപ്പാദനം ഉറപ്പുവരുത്തുന്നതിൻ്റെ ഏറ്റവും മുന്നോടിയായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പ്രദേശത്തേക്ക് യോജിച്ച ആ സീസണിലേക്ക് യോജിച്ച മൂപ്പ് കുറഞ്ഞത് അല്ലെങ്കിൽ ഇടത്തരം മൂപ്പുള്ളത് അല്ലെങ്കിൽ അതിൽ കൂടുതൽ മൂപ്പുള്ളതായിട്ടുള്ള ഇനങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. വിത്തിൻ്റെ മൂപ്പിനൊപ്പം കൃഷിസ്ഥലത്തിൻ്റെ പ്രത്യേകതയും ഉൾക്കൊള്ളണം. ജലക്ഷാമം രൂക്ഷമാകുവാൻ സാധ്യതയുള്ള രണ്ടാം വിളയിൽ താരതമ്യേന മൂപ്പ് കുറഞ്ഞ വിത്തുകളായിരിക്കും നല്ലത്. കീടരോഗങ്ങളുടെ ആക്രമണ സാധ്യതയും വിത്ത് തിരഞ്ഞെടുക്കുന്ന സമയത്ത് തന്നെ ശ്രദ്ധിക്കണം. നിലമൊരുക്കുന്നത് മുതലാണ് കൃഷിപ്പണി തുടങ്ങുന്നത്. നിലം രണ്ടോ മൂന്നോ തവണ പൂട്ടി മണ്ണ് നന്നായി ഇളക്കണം. ഡെയ്ഞ്ച, വളപ്പയർ തുടങ്ങിയവ വിതച്ച കണ്ടങ്ങളിൽ ഇവ പൂക്കുന്നതോടൊപ്പം മണ്ണിൽ ചേർക്കണം. ഇത് മണ്ണിൽ നൈട്രജന്റെ അളവ് കൂട്ടാൻ സഹായിക്കും. ഇതിനുശേഷം നിലം കട്ടയുടച്ച് ചളിയാക്കി നിരത്തണം. വെള്ളം മണ്ണിലേക്ക് അധികം താഴ്ന്നു പോകാതെ സംരക്ഷിക്കുന്നതിനും പാടത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തുന്നതിനും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. വരമ്പുകൾ പുല്ലുകളഞ്ഞ് ബലപ്പെടുത്തുന്നതും ഈ സമയത്താണ്. ഏക്കറിന് 2 ടൺ എന്ന കണക്കിന് ജൈവവളങ്ങളായ പച്ചിലയും ചാണകവും ചാരവും മറ്റും ലഭ്യതയ്ക്കനുസരിച്ച് ചേർക്കുന്നതും നല്ലതാണ്. ഇതോടൊപ്പം വരമ്പുകളിൽ പയർ വിത്ത് നടുന്നത് പുല്ലിൻ്റെ വളർച്ചയെ തടയുവാനും അധിക വരുമാനം സമ്പാദിക്കുവാനും സഹായിക്കും. കേരളത്തിൻ്റെ മണ്ണിൻ്റെ ഒരു പ്രത്യേകത അതിതീവ്രമായ അമ്ലത്വമാണ്. കണ്ടങ്ങളിൽ കാണുന്ന ചുവന്ന പാട ഇരുമ്പിൻ്റെ ആധിക്യത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇത് കുറയ്ക്കുവാൻ കുമ്മായം ചേർക്കേണ്ടതും അത്യാവശ്യമാണ്. അമ്ലത്വം കൂടിയ പാടങ്ങളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ ചുവന്ന പാട ഉണ്ടായിരിക്കും. ആ വേരുകൾ, ചെടികളുടെ വേരുകൾ കറുത്ത നിറത്തിലുള്ള ആവരണം ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള പാടങ്ങളിൽ നമ്മൾ രാസവളങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ആ രാസവളങ്ങളുടെ 30% പോലും നെൽച്ചെടികൾക്ക് വലിച്ചെടുക്കാവുന്ന ഒരവസ്ഥയിൽ ലഭ്യമാകയില്ല. ഇത് നമ്മുടെ കയ്യിലുള്ള പോക്കറ്റിലുള്ള കാശ് നഷ്ടമാക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ കുമ്മായം ചേർത്ത് അമ്ലത്വം ക്രമീകരിച്ചതിന് ശേഷം മാത്രം രാസവളങ്ങൾ ചേർക്കുക. ഒരു ഏക്കറിന് 140 കിലോ കുമ്മായം അല്ലെങ്കിൽ ഡോളമേറ്റ് അവസാന ഉഴുവിനൊപ്പം ചേർക്കണം. കുമ്മായം വിതറി 2 ദിവസത്തിന് ശേഷം വെള്ളം കയറ്റിയിറക്കാൻ കഴിഞ്ഞാൽ
പുളിരസം ഒരളവ് വരെ ഒഴിവാക്കാൻ കഴിയും. വിത്ത് മുളപ്പിച്ചെടുക്കുന്ന പ്രക്രിയയാണ് അടുത്തത്. വിത്ത് നനയ്ക്കുന്നതിന് മുൻപ് അതിൻ്റെ മുള പരിശോധിച്ചിരിക്കണം. ഇതിനായി 100 വിത്ത് ഒരു പാത്രത്തിൽ വെള്ളത്തിലിട്ട് വയ്ക്കുക. 100 വിത്തിൽ 80 എണ്ണമെങ്കിലും മുളയ്ക്കുന്നുണ്ടെങ്കിൽ മുള കുഴപ്പമില്ല. അല്ലാത്ത സന്ദർഭങ്ങളിൽ വിത്തിൻ്റെ അളവിൽ തതുല്യമായ വർധനവ് വരുത്തണം. സാധാരണയായി 1 ഏക്കറിന് 25 മുതൽ 30 കിലോ വരെ വിത്ത് വേണ്ടിവരും. പൊടിവെത ഒഴികെയുള്ള സന്ദർഭങ്ങളിൽ വിത്ത് മുളപ്പിച്ചാണ് പാകുന്നത്. ഇങ്ങനെ മുളപ്പിക്കാനായി വെള്ളത്തിലേക്കിടുന്ന വിത്തിനൊപ്പം 1 ഏക്കറിന് 300 ഗ്രാം സ്യൂഡോമോണസ് ചേർക്കുക. 50 രൂപ ചെലവ് വരുന്ന ഈ പ്രക്രിയ 30 മുതൽ 35 ദിവസം ബ്ലാസ്റ്റ് രോഗം, ഇലപ്പുള്ളി, കുലവട്ടം, പോളകരിച്ചിൽ എന്നീ രോഗങ്ങളിൽ നിന്നും ചെടികൾക്ക് പ്രതിരോധം നൽകുന്നു. നെൽകൃഷിയുടെ മൊത്തം ചെലവിൻ്റെ 30-40% വരുന്നൊരു പ്രധാന ഘടകമാണ് കളനിയന്ത്രണം. കളകൾ നിയന്ത്രിച്ചില്ലെങ്കിൽ വിളവ് കുറഞ്ഞു പോകുന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആളുകളെ വെച്ചുകൊണ്ട് കളകളെ നിയന്ത്രിക്കുക എന്നുള്ളത് ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ, ആളുകളെ കിട്ടാത്ത സാഹചര്യത്തിൽ പ്രായോഗികമല്ലാത്തത് കൊണ്ട് കളനാശിനികളുടെ ഉപയോഗം വളരെ പ്രാധാന്യമേറി വരുന്ന ഒരു കാലഘട്ടമാണുള്ളത്. കണ്ടം പൂട്ടി റെഡിയാക്കി വിത്തിട്ട് 6 ദിവസത്തിനുള്ളിൽ ഉപയോഗിക്കാവുന്ന ബ്യൂട്ടാക്ലോർ പോലുള്ള കളനാശിനികൾ 1 ഏക്കറിൽ 1 ലിറ്റർ കൊണ്ട് നമുക്ക് മുഴുവൻ സ്ഥലവും ചെയ്തു തീർക്കാവുന്ന ബ്യൂട്ടാക്ലോർ പോലുള്ള കളനാശിനികൾ ഉപയോഗിക്കാവുന്നതാണ്. കളനാശിനികൾ ഉപയോഗിക്കുന്നതിന് മുൻപ് വെള്ളം പൂർണ്ണമായും വാർത്ത് കളയണം. തുടർന്ന് 48 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം വെള്ളം കയറ്റുക. നട്ടകണ്ടങ്ങളിൽ അടിവളത്തോടൊപ്പം ഉപയോഗിക്കുവാൻ കഴിയുന്ന തരി രൂപത്തിലുള്ള കളനാശിനികൾ ഇന്ന് ലഭ്യമാണ്. ലോൺഡെക്സ് പവർ 4 കിലോ 1 ഏക്കറിൽ ചേർക്കുക വഴി കൂലി ചെലവ് കുറയ്ക്കാം. ഞാറ് പറിച്ചു നടുന്ന രീതി പിന്തുടരുന്ന പാടങ്ങളിൽ ഞാറിൻ്റെ മൂപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. മെഷീനിൽ നടാനായി 15 ദിവസം മൂപ്പെത്തിയ ഞാറാണ് നല്ലത്. തൊഴിലാളികളെ കൊണ്ട് പറിച്ചു നടുന്ന രീതി പിന്തുടരുന്നവർ 4-5 ഇല പരുവത്തിലുള്ള ഞാറാണ് നടാൻ ഉപയോഗിക്കേണ്ടത്. ഞാറിന് ഇത്രയും വളർച്ച എത്താൻ ഏകദേശം 20 മുതൽ 25 ദിവസം സമയമെടുക്കും. മൂപ്പ് കൂടിയ ഞാറ് ഉപയോഗിക്കുമ്പോൾ 2-ൽ കൂടുതൽ തൈകൾ നടണം. വളം ചിന്നുന്നതിനും സസ്യസംരക്ഷണ പ്രവർത്തനങ്ങൾ എളുപ്പമാക്കാനും 3 മീറ്റർ വീതിയിലും 1 അടി വീതിയിലുമുള്ള നടപ്പാതകൾക്കായി അല്പം സ്ഥലം ഒഴിച്ചിടുക. നടീൽ സമയത്ത് ചെയ്യുന്ന ഈ പ്രവൃത്തി പിന്നീടുള്ള പരിചരണത്തിന് വളരെ സഹായകമാവും. നെല്ലിൻ്റെ വിളവിനെ നിശ്ചയിക്കുന്ന 5 കാര്യങ്ങളിൽ ഒന്നാമത്തേത് 1 ചതുരശ്ര മീറ്റർ സ്ഥലത്ത് എത്ര നൊരിക്കൾ ഉണ്ട് എന്നുള്ളതാണ്. സാധാരണയായി ഇത് 30-40 ഇടയ്ക്കാണ് ഉണ്ടാവേണ്ടത്. ഇതിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ വിളവിനെ കാര്യമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നടുന്ന സമയത്ത് 30 മുതൽ 40 നുരികൾ 1 ചതുരശ്ര മീറ്റർ സ്ഥലത്ത് ഉണ്ടാവുന്നതായി ഉറപ്പു വരുത്തണം. നടുന്ന സമയത്ത് അടിവളം ചേർക്കുന്നതാണ് നല്ലത്. 1 ഏക്കർ സ്ഥലത്തേക്ക് 70 മുതൽ 90 കിലോഗ്രാം ഫാക്ടംഫോസും 12 മുതൽ 15 കിലോ പൊട്ടാഷ് വളവും വേണം. വളം ചിന്നുന്നതിന് 24 മണിക്കൂർ മുൻപ് വെള്ളം വാർത്ത് കളയണം. തുടർന്ന് 48 മണിക്കൂറിന് ശേഷം മാത്രം വെള്ളം കയറ്റാൻ ശ്രമിക്കുക. ചില കണ്ടങ്ങളിൽ വെള്ളം ഒഴിവാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അത്തരത്തിലുള്ള കണ്ടങ്ങളിൽ 4 പാടുമുള്ള വരമ്പുകൾ നന്നായി കെട്ടിയതിനു ശേഷം വളം ചിന്നുക. തുടർന്ന് 4-5 ദിവസം വെള്ളം തുറന്ന് കളയാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. നെൽകൃഷിയിൽ ജലപരിപാലനത്തിന് വളരെ പ്രാധാന്യമാണുള്ളത്. കണ്ടത്തിൽ 5 മുതൽ 10 സെന്റിമീറ്റർ വെള്ളം നിറുത്തുന്നത് കളകളുടെ വളർച്ചയെ തടയുന്നു.
നട്ടതിനു ശേഷം 20 മുതൽ 25 ദിവസം കഴിയുന്നതോടെ ചെടികൾ ചിനിപ്പുകൾ ഉണ്ടാക്കാൻ തുടങ്ങും. ഒരു കടയിൽ എത്ര ചിനിപ്പുകൾ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ വിളവിൽ മാറ്റം വരും. ചെനപ്പ് പൊട്ടുന്ന സമയത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ ചെനപ്പ് പൊട്ടുന്നതിന് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചെനപ്പ് പൊട്ടുന്ന സമയത്ത് വെള്ളം വാർത്ത് കളഞ്ഞ് ചെനപ്പ് പൊട്ടുന്നതിന് കൂടുതൽ സഹായകരമായ ഒരു രീതി അവലംബിക്കുന്നത് നല്ലതാണ്. ചെനപ്പ് വളരെ അധികമായി പോയാൽ പലപ്പോഴും പിന്നീട് വരുന്ന അവസാനം പൊട്ടി വരുന്ന ചെനപ്പുകൾ മൂക്കാൻ താമസം വരികയും അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മളുടെ കൊയ്ത്ത് വൈകിപ്പിക്കാനും അതുവഴി സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 15-നോട് അടുപ്പിച്ച് ചെനപ്പ് പൊട്ടുക എന്നുള്ളതിലായിരിക്കണം നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. വളർന്നു വരുന്ന കളകളെ നിയന്ത്രിക്കേണ്ടത് ഈ സമയത്ത് അത്യാവശ്യമാണ്. പുല്ലുവർഗത്തിൽപ്പെട്ട കളകൾക്കെതിരെ സൈഹാലോഫോബ് ബ്യൂട്ടൽ എന്ന കളനാശിനി ഫലപ്രദമാണ്. അതുപോലെ പരന്ന ഇലകളുള്ള കളകൾക്കെതിരെ അൽമിക്സ് എന്ന കളനാശിനിയും ഫലപ്രദമാണ്. നട്ട് 20 ദിവസത്തിനുള്ളിൽ തന്നെ ഇവ പ്രയോഗിക്കണം. ഈ കളനാശിനികൾ സമയത്തിന് ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പറയുന്ന പിന്നെ അളവിൽ മാത്രം ഉപയോഗിക്കുക എന്നുള്ളതും ആ പറയുന്ന തരത്തിലുള്ള നോസിൽ ഉപയോഗിച്ചിട്ടുള്ള സ്പ്രേയർ ഉപയോഗിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. രണ്ടാം വളത്തിന് മുമ്പുള്ള കുമ്മായം നട്ട് 25 ദിവസത്തിനുള്ളിൽ ചേർക്കേണ്ടതാണ്. ഏക്കറിന് 100 കിലോ കുമ്മായം ചേർക്കണം. ഇത് മണ്ണിലെ അമ്ലത്വം ക്രമപ്പെടുത്തി വളങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുവാൻ സഹായിക്കും. കുമ്മായം വിതറി ഒരാഴ്ചയ്ക്ക് ശേഷം രണ്ടാമത്തെ വളപ്രയോഗം നടത്താം. ഒരേക്കർ സ്ഥലത്തേക്ക് 30 മുതൽ 35 കിലോ യൂറിയയും 12 മുതൽ 15 കിലോ പൊട്ടാഷ് വളവുമാണ് ഈ സമയത്ത് വേണ്ടത്. നട്ട് ഏകദേശം 30 ദിവസമാകുമ്പോഴാണ് ഈ വളപ്രയോഗം നടത്തേണ്ടത്. രണ്ടാം വളത്തിന് ഏകദേശം 30 ദിവസം കഴിഞ്ഞ് കതിരിനുള്ള വളപ്രയോഗം നടത്തണം. ഒരേക്കറിന് 30 മുതൽ 35 കിലോ വരെ യൂറിയയും 15 കിലോ പൊട്ടാഷ് വളവുമാണ് ഈ സമയത്ത് കൊടുക്കേണ്ടത്. വളം വിതറുന്നതിന് മുൻപ് ഉയർന്നു നിൽക്കുന്ന വരിനെല്ലിൻ്റെ കടകൾ പിഴുതു നശിപ്പിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം. എത്ര ശതമാനം ചിനിപ്പുകൾ കതിരായി മാറുന്നു എന്നുള്ളത് നെല്ലിൻ്റെ വിളവിനെ നിർണ്ണയിക്കുന്ന മൂന്നാമത്തെ ഘടകമാണ്. ഇത് 80% കുറവാണെങ്കിൽ വിളവ് കാര്യമായി കുറയും. അതുകൊണ്ട് തന്നെ നെൽച്ചെടിയുടെ വളർച്ചയുടെ ഈ ഘട്ടത്തിൽ ജലദൗർലഭ്യം യാതൊരു കാരണവശാലും ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടാതെ രോഗകീട ആക്രമണവും കാര്യമായി വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. നെല്ലിൻ്റെ വളർച്ചാഘട്ടത്തിലെ ആദ്യം മുതൽ അവസാനം കതിര് വരുന്നതുവരെ കാണുന്ന ഒരു സുപ്രധാന കീടമാണ് തണ്ടുതുരപ്പൻ. തണ്ടുതുരപ്പൻ ചെനപ്പ് പൊട്ടുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നടുനാമ്പ് കരിച്ചിലായിട്ടുള്ള ലക്ഷണം കാണും. കതിര് വരുന്ന സമയത്താണ് ആക്രമണമെങ്കിൽ നമുക്ക് വെൺകതിരായിട്ടുമാണ് നമുക്ക് ലക്ഷണങ്ങൾ കാണാൻ സാധിക്കും. തണ്ടുതുരപ്പിൻ്റെ ആക്രമണമുള്ള നെൽച്ചെടികൾ കരിഞ്ഞിരിക്കുന്നതായി കാണാം. ഇവ വലിച്ചാൽ എളുപ്പം പറഞ്ഞു പോരുന്നതുമായി കാണാം. ഇല ചുരുട്ടി ഇലകളെ മടക്കി അതിനകത്തെ ഹരിതകം കാർന്നു തിന്ന് നാശമുണ്ടാക്കുന്നു. തണലുള്ള സ്ഥലങ്ങളിലാണ് ഇവയുടെ ആക്രമണം ഏറ്റവും കൂടുതലായി കാണുക. അമിതമായ നൈട്രജൻ വളപ്രയോഗം ഇല ചുരുട്ടിയുടെ ആക്രമണം കൂട്ടാൻ കാരണമാണ്. ട്രൈക്കോഗ്രാമ മിത്രകീടത്തെ പതിപ്പിച്ച മുട്ട കാർഡുകളും ഇന്ന് ലഭ്യമാണ്. ഈ കാർഡുകൾ ചെറിയ കഷ്ണങ്ങളാക്കി പാടത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഇലകളോട് ചേർത്ത് വയ്ക്കണം. നട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം ഇവ വെച്ചു തുടങ്ങണം. തുടർന്ന് ഒരാഴ്ച ഇടവേളയിൽ 5 പ്രാവശ്യം മാറ്റിവെക്കണം. ഇതുവഴി തണ്ടുതുരപ്പിനെയും ഇല ചുരുട്ടിയെയും അകറ്റാം.
രാസവസ്തുക്കളുടെ ഉപയോഗമാണെന്നുണ്ടെങ്കിൽ പച്ച അടയാളത്തിൽപ്പെട്ട ക്ലോറാൻഡ്രാൻലിപ്രോൾ എന്ന് പറയുന്ന രാസകീടനാശിനി തരി രൂപത്തിലുള്ളത് നട്ട് ഒരു 5 ദിവസത്തിനുള്ളിൽ വളത്തിൻ്റെ കൂടെ പാടത്ത് വിതറി കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 45 ദിവസത്തോളം തണ്ടുവരപ്പിന് ഓലയുരുട്ടിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കും. തളിച്ചു കൊടുക്കാവുന്ന ക്ലോറാൻഡ്രാൻലിപ്രോളിൻ്റെ ഫോമുലേഷൻസ് ലഭ്യമാണ്. അത് 3 മില്ലി 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കാവുന്നതാണ്. ഫ്ലൂബെൻഡയാമൈഡിൻ്റെ എന്ന് പറയുന്ന കീടനാശിനിയും നമുക്ക് 2 ml 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കുന്നതും ഓലുരുട്ടിപ്പുഴുവിനെതിരെ നല്ലതാണ്. വെള്ളം കെട്ടി നിൽക്കുന്ന കണ്ടങ്ങളിൽ കുഴൻപുഴുവിൻ്റെ ആക്രമണം ചിലപ്പോൾ ദൃശ്യമാവാറുണ്ട്. വെള്ളത്തിൽ കുഴൻ പോലെ ഇലകളുടെ കഷ്ണങ്ങൾ പൊങ്ങിക്കിടക്കുന്നുണ്ടാവും. ആക്രമണം രൂക്ഷമായ കണ്ടങ്ങളിൽ ചെടികളിൽ വെളുത്ത നിറം ദൃശ്യമാവും. ചെടിയുടെ വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിലാണ് ഇത് കാണുന്നത്. ഇത് തടയുന്നതിന് കണ്ടത്തിലെ വെള്ളം വാർത്തു കളയുക മാത്രം മതി. രോഗങ്ങളുടെ ആക്രമണം നെൽച്ചെടിയിൽ ചിനപ്പുകൾ നിറയുന്നതോടുകൂടി കാണാൻ തുടങ്ങും. നെൽച്ചെടികൾക്കിടയിൽ വായുസഞ്ചാരം കുറയുന്നതും നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗവും രോഗങ്ങൾ കൂട്ടുന്നതിന് കാരണമാകും. രോഗങ്ങളിൽ ഇലകളുടെ അരികിലൂടെ വ്യാപിക്കുന്ന മഞ്ഞളിപ്പാണ് ഏറ്റവും അപകടകാരി. ബാക്ടീരിയൽ ഇലകരിച്ചിലാണ് ഈ രോഗം. ഇത് പിന്നീട് ചെടികൾ കരിഞ്ഞുണങ്ങുവാൻ ഇടവരുത്തും. രോഗം വന്ന കണ്ടങ്ങളിൽ ബ്ലീച്ചിംഗ് പൗഡർ 100 ഗ്രാം വീതം കിഴികെട്ടി കണ്ടത്തിൽ അവിടെ എവിടെയായി ഇടണം. കൂടാതെ 25 ഗ്രാം പച്ചച്ചാണകം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിക്കുന്നതും നല്ലതാണ്. ബ്ലാസ്റ്റ് രോഗം, ഇലപ്പുള്ളി രോഗം, പോള രോഗം തുടങ്ങിയ പ്രശ്നങ്ങളും നെൽച്ചെടിയിൽ വ്യാപകമായി കാണാറുണ്ട്. ഇലയിൽ വ്യത്യസ്തങ്ങളായ പുള്ളികൾ ഉണ്ടാക്കുന്നതും കരിച്ചിൽ വരുത്തി വയ്ക്കുന്നതും ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. സ്യൂഡോമോണാസ് ഉപയോഗിച്ച് വിത്ത് പരിചരിക്കുന്നതിലൂടെയും ഞാറുകളുടെ വേരുകൾ സ്യൂഡോമോണാസ് ലൈനിൽ നടുന്നതിന് മുമ്പ് മുക്കി വയ്ക്കുന്നതിലൂടെയും സ്യൂഡോമോണാസ് 30-ാം ദിവസം 60-ാം ദിവസം സ്പ്രേ ചെയ്യുന്നതിലൂടെയും 60-70% ഈ രോഗബാധകൾ നമുക്ക് ഒഴിവാക്കാൻ തന്നെ സാധിക്കും. കുമിൾ രോഗങ്ങൾക്കെതിരെ ഫലപ്രദമായിട്ടുള്ള പല കുമിൾനാശിനികളും ലഭ്യമാണ്. ഇലപ്പുള്ളി രോഗത്തിനും ബ്ലാസ്റ്റ് രോഗത്തിനും പോളകരിച്ചിലിനും ഒരേപോലെ ഫലപ്രദമായ കുമിൾനാശിനികളാണ് പ്രൊപ്പിക്കോണസോളും ഹെക്സാകോണസോളും. ഈ സമയത്ത് തന്നെ കാണാനിടയുള്ള കീടമാണ് മുഞ്ഞ അഥവാ BPH. മുഞ്ഞ സാധാരണയായി കൂട്ടത്തോടെയാണ് കാണുക. അവ നീര് ഊറ്റിക്കുടിക്കുന്നത് വഴി നെൽച്ചെടികൾ അതിവേഗം കരിഞ്ഞുണങ്ങുന്നു. നെൽപ്പാടത്ത് വട്ടം വട്ടം കരിച്ചിലാണ് നമ്മൾ തുടക്കത്തിൽ കാണുന്ന ലക്ഷണം. നമ്മൾ അടുത്തടുത്തുള്ള നടിയിൽ ഒഴിവാക്കി ഇടയ്ക്കിടയ്ക്ക് ഒരു 3 മീറ്റർ തൊട്ട് 5 മീറ്റർ ഇടവേളയിൽ ഒരു 60 സെൻറ്റിമീറ്റർ നടക്കാനുള്ള വഴി ഇട്ടുകൊടുത്ത് വായുസഞ്ചാരം ഉറപ്പുവരുത്തിയാൽ തന്നെ പലപ്പോഴും മുഞ്ഞയുടെ ശല്യം കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രതിരോധ ശേഷിയുള്ള ഉമ്മ, ശ്രേയസ് പോലെയുള്ള ഇനങ്ങൾ കൃഷി ചെയ്യുന്നതിലൂടെയും മുഞ്ഞയുടെ ആക്രമണം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. കതിര് നിരന്ന് അതിൽ പാൽ ഉറയ്ക്കുന്നതോടുകൂടി നീരൂറ്റി കുടിക്കാൻ ചാഴി വരുന്നതായി കണ്ടിട്ടുണ്ട്. ഇതിനെ വേണ്ടവിധം നിയന്ത്രിച്ചില്ലെങ്കിൽ നെല്ലിൽ കറുത്ത മണികളുടെ എണ്ണം കൂടും. ചാഴിക്കെതിരെ മത്തിശർക്കര മിശ്രിതം ഫലപ്രദമായി കണ്ടിട്ടുണ്ട്. നെല്ലിൽ പരാഗണം നടക്കുന്ന സമയമായതിനാൽ രാസ കീടനാശിനികളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിരാവിലെയോ വൈകുന്നേരങ്ങളിലോ മാത്രം ഉപയോഗിക്കുക. നെൽകൃഷിയുടെ വിളവിനെ നിർണ്ണയിക്കുന്ന 4-ാമത്തെ ഘടകം ഓരോ കതിരിലും എത്ര മണിയുണ്ട് എന്നുള്ളതാണ്. ഇത് സാധാരണയായി 100-ൽ കൂടാറുണ്ട്. ചാഴിയുടെ ആക്രമണം നല്ല മണികളുടെ എണ്ണത്തിൽ കുറവ് വരുത്തും. കുലവാട്ടവും പോള അഴുകൽ രോഗവും കതിരുകൾ പൂർണ്ണമായും പതിരായി മാറാൻ ഇടവരുത്തും. ഇതുപോലെ തന്നെയുള്ളതാണ് തണ്ടുതുരപ്പിൻ്റെ ആക്രമണം മൂലമുണ്ടാകുന്ന വെള്ളക്കതിര്. അതുകൊണ്ട് തന്നെ
ഈ പ്രശ്നങ്ങളെ യഥാസമയം നിയന്ത്രിച്ചില്ലെങ്കിൽ വിളവ് കുറയുവാൻ കാരണമാകും. അടുത്ത പ്രശ്നമുണ്ടാവുന്നത് കതിരുകൾ പൂർണ്ണമായും വിളഞ്ഞു തുടങ്ങുമ്പോഴാണ്. വിളഞ്ഞ കതിരുകൾ തിന്നാനായി കൂരാറ്റ കിളികൾ ധാരാളമായി വരാൻ സാധ്യതയുണ്ട്. ഇലക്ട്രിക് കമ്പികൾ കടന്നു പോകുന്ന പാടങ്ങൾക്കടുത്തുള്ള കണ്ടങ്ങളിൽ ഇവയുടെ ആക്രമണം കൂടും. കിളികളെ നിയന്ത്രിക്കാൻ കതിരിടുന്നതോടുകൂടി തിളങ്ങുന്ന റിബണുകൾ പാടത്ത് തെക്ക് വടക്ക് ദിശയിൽ കെട്ടുന്നത് നല്ലതാണ്. 5 മീറ്റർ ഇടയകലത്തിൽ 1.5 അടി ഉയർത്തി നന്നായി പിരിച്ചു വേണം റിബണുകൾ കെട്ടാൻ. കൊയ്ത്ത് കഴിഞ്ഞാൽ ഇവ ഊരി വയ്ക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. വിളവിനെ നിശ്ചയിക്കുന്ന 5-ാമത്തെ ഘടകം നെൽമണിയുടെ തൂക്കമാണ്. നെൽമണികൾക്ക് തൂക്കം കൂടുന്നതനുസരിച്ച് വിളവ് കൂടും. കൊയ്ത്തിന് 10 ദിവസം മുമ്പ് കണ്ടത്തിലെ വെള്ളം പൂർണ്ണമായും ഒഴിവാക്കുന്നത് മണിയുടെ തൂക്കം കൂട്ടാൻ സഹായിക്കും. നെൽകൃഷിയുടെ വിജയത്തിനായി പരിശ്രമിക്കുന്ന ഓരോ കർഷകരും ശ്രദ്ധിക്കേണ്ടത്, 1 ചതുരശ്ര മീറ്റർ സ്ഥലത്തിൽ നിന്ന് 1 കിലോ നെല്ല് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പരിശ്രമിക്കുക എന്നാണ്. ആ ഒരു ലക്ഷ്യം നമ്മൾ നേടാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 ഹെക്ടർ സ്ഥലത്തു നിന്ന് 10 ടൺ എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും. കാർഷിക കേരളം സുഹൃതം സുന്ദര ഭാരതം കേരം തിങ്ങും കേരള നാടോ സുഗന്ധ വിളയാൽ പൂകൾ പെറ്റു കാലികൾ നൽകും ക്ഷീരസമൃദ്ധി നല്ലൊരു നാളേക്ക് അഭിവൃദ്ധി ഹരിതം കാർഷിക കേരളം സുഹൃതം സുന്ദര ഭാരതം നെല്ലും പച്ചക്കറികളുമായി നമ്മുടെ കർഷകർ മുന്നോട്ട് അവരുടെ വിയർപ്പുമണികളുതിർന്നി മണ്ണിൽ പൊൻകതിർ വിളയുന്നു ഹരിതം കാർഷിക കേരളം സുഹൃതം സുന്ദര ഭാരതം.